രണ്ടായിരത്തിന്റെ തുടക്കം മുതലുണ്ടായ തിയേറ്റർ സമരങ്ങളും കോമഡി സൂപ്പർ താര ചിത്രങ്ങൾ തുടർച്ചയായി പരാജയപ്പെടാൻ തുടങ്ങിയതുമാണ് രതി ചിത്രങ്ങളുടെ മടങ്ങിവരവിന് വീണ്ടും വഴിവെച്ചത്. അത് നിധാനമായതാകട്ടെ കേരളക്കര ഒന്നടങ്കം തരംഗം തീർത്ത കിന്നാരത്തുമ്പികൾ എന്ന ചിത്രവും. 2000 മാർച്ച് 10 കിന്നാരത്തുമ്പികൾ എന്ന സിനിമ റിലീസ് ചെയ്തത്. ആർ ജെ പ്രസാദ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രം കൗമാരക്കാരനും മുതിർന്ന യുവതിയും തമ്മിലുള്ള പ്രണയത്തിന്റെയും ലൈംഗികതയുടെയും കഥ പറഞ്ഞ സിനിമയായിരുന്നു. കണ്ടുമടുത്ത മസാല ചേരുവകൾ തന്നെയായിരുന്നു കിന്നാരത്തുമ്പികളുടെയും. എന്നാൽ ഷക്കീല എന്ന നടിയുടെ ഗ്ലാമർ പ്രദർശനം കാണാൻ ജനങ്ങൾ ഇരമ്പിയാർത്തതോടെ മലയാള സിനിമ അതുവരെ കാണാത്ത തരത്തിലേക്ക് സഞ്ചരിക്കാൻ ആരംഭിക്കുകയായിരുന്നു. അതിമാനുഷ്യഭാവം പേറുന്ന സൂപ്പർ താര ചിത്രങ്ങളും ആവർത്തന വിരസമായ കോമഡി ചിത്രങ്ങളും കണ്ട് മരണശൈലിയിലാണ്ട മലയാള സിനിമാ വ്യവസായത്തെ സത്യത്തിൽ അന്ന് താങ്ങി നിർത്തിയത് ഷക്കീലയുടെ സെമിപ്പോൺ ചിത്രങ്ങളായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഷക്കീലെ പോലെ തന്നെ ബി ഗ്രേഡ് ചിത്രങ്ങളിലെ അവിഭാജ്യ ഘടകമായി മാറിയ നടിമാരാണ് സജിനി, ഷർമിളി എന്നിവരും. എന്നാൽ ഇന്റർനെറ്റിന്റെയും യൂട്യൂബിന്റെയും കടന്നുവരവാണ് ഇവരുടെ ചിത്രങ്ങൾക്ക് തിയേറ്ററിൽ പ്രേക്ഷകരെ ലഭിക്കാതിരിക്കുവാൻ ഇടയാക്കിയത്. ശരീരഘടനയും മറ്റും ഉപയോഗിച്ച് സോഫ്റ്റ് കോർ സിനിമകളിൽ ഷക്കീലയ്ക്ക് ഒരു വെല്ലുവിളിയായി നിലനിന്നിരുന്ന താരമാണ് സജിനി. കരിമഷി എഴുതിയ വിടർന്ന കണ്ണുകളും തുടുത്ത ചുണ്ടുകളും മാംസമായ മേനിയും കൊണ്ട് ഒരു ശരാശരി മലയാളിയുടെ സങ്കല്പത്തിലെ ഒരു മാതക തിളമ്പ് തന്നെയായിരുന്നു താരം. നർത്തകി എന്ന ലേബലിൽ നിന്നും സെക്സ് പോൺ എന്ന പദവി നേടിയ താരമാണ് ഷർമിളി. അഭിമന്യുവടക്കമുള്ള മലയാള സിനിമകളിൽ നർത്തകിയായി വന്നിട്ടുള്ള താരം പിന്നീട് രതി പടങ്ങളിൽ സജീവമായി മാറുകയായിരുന്നു. സജിനിയുടെ യഥാർത്ഥ പേര് ദേവി ഗ്രന്ഥ എന്നായിരുന്നു. രാജാറാവു, രാജലക്ഷ്മി ദമ്പതികളുടെ മകളായി ആന്ധ്രയിലെ വിജയവാഡയിലായിരുന്നു ഇവരുടെ ജനനം. 7 വയസ്സു മുതൽ കലാരംഗത്തുള്ള താരം ആകാശവാണിക്ക് വേണ്ടി ഗാന പരിപാടികൾ അവതരിപ്പിച്ചിരുന്നു. പിന്നീട് നൃത്ത പരിപാടികൾ സജീവമായി തുടങ്ങിയ താരം തന്റെ 16-ാം വയസ്സിൽ തെലുങ്ക് താരം ശ്രീകാന്തിന്റെ ലവ് ഗെയിം എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്തേക്ക് എത്തിപ്പെട്ടു. തുടർന്ന് 20-ഓളം ചലച്ചിത്രങ്ങളിൽ അഭിനയിച്ചെങ്കിലും അവയൊന്നും താരത്തിന്റെ കരിയറിന് ഗുണം ചെയ്തില്ല. എന്നാൽ ചെന്നൈയിലേക്ക് താമസം മാറിയിരുന്ന താരം അല്പസ്വല്പം മേനി പ്രദർശനവും ആവശ്യപ്പെടുന്ന റോളുകളും ഏതാനും ഐറ്റം നമ്പറുകളും ചെയ്തായിരുന്നു അക്കാലത്ത് സിനിമകളിൽ സജീവമായിരുന്നത്. അതിനിടയിലാണ് മലയാളത്തിൽ ഗ്ലാമർ തരംഗം ഉടലെടുക്കുന്നത്. അങ്ങനെയാണ് ഷക്കീലയേക്കാൾ മലയാളത്വമുള്ള സജിനിയെ ഒരു പ്രൊഡ്യൂസർ മുഖാന്തരം ATJOY കണ്ടെത്തുന്നത്. ചെറുപ്രായമാണെങ്കിലും മലയാളി പ്രേക്ഷകർ ഒന്നടങ്കം സജിനിയെ ഇരുകൈയിൽ നീട്ടി സ്വീകരിക്കുകയും ചെയ്തു. ഷക്കീലയോടൊപ്പം ഒന്നിച്ചഭിനയിച്ച ATJOY ഡ്രൈവിംഗ് സ്കൂളായിരുന്നു സജിനിയുടെ മലയാളത്തിലെ ആദ്യ ചലച്ചിത്രം. ഇറക്കം കുറഞ്ഞ പാവാടയും ഒട്ടി നിൽക്കുന്ന ടോപ്പും അണിഞ്ഞുള്ള കഥാപാത്രമായിരുന്നു അവരുടേത്. തുടർന്ന് 4-ാം സിംഹം, കല്ലുപാതയ്ക്കൽ കത്രീന, കനവ് എന്നീ ചിത്രങ്ങൾ പുറത്തു വന്നതോടെ താരത്തിന്റെ താരമൂല്യം ഉയർന്നു. ഷക്കീലയോളം തന്നെ വിലയുള്ള താരമായി മാറി. എന്നാൽ ടോപ്ലെസ്സായോ അധികം വൾഗറായോ അഭിനയിക്കാൻ താരം തയ്യാറായിരുന്നില്ല. 2004 പുറത്തിറങ്ങിയ എസ് ചന്ദ്രൻ സംവിധാനം ചെയ്ത സ്വർഗവാതിലായിരുന്നു സജിനിയുടെ അവസാന മലയാള ചലച്ചിത്രം. പിന്നീട് തിരികെ ആന്ധ്രയിലേക്ക് മടങ്ങിയ താരം തെലുങ്ക് സീരിയലുകളിൽ സജീവമായി. അതിനോടകം വിവിധ ഭാഷകളായി 70-ഓളം സിനിമകളിൽ അഭിനയിച്ചു കഴിഞ്ഞിരുന്നു. എന്നാൽ 2010-ഓടുകൂടി അഭിനയത്തിൽ നിന്നും വിരമിച്ച സജിനി രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ച് തെലുങ്ക് ദേശം പാർട്ടിയുടെ ഭാഗമായി തീർന്ന അവർക്ക് ഇന്ന് പഴയ ഗ്ലാമർ ലേബലിന്റെ യാതൊരുവിധ ലാഞ്ചന പോലും അവരുടെ രൂപത്തിലോ പ്രവർത്തനത്തിലോ ഇല്ല എന്നതാണ് ഏറെ വിശേഷം. തെന്നിന്ത്യൻ സിനിമയിൽ ഒരു കാലത്ത് ഐറ്റം നമ്പറുകളും ചൂടൻ വേഷങ്ങളും അവതരിപ്പിച്ച് നിറഞ്ഞു നിന്നിരുന്ന താരമായിരുന്നു നടി ഷർമിളി. നിരവധി സിനിമകളിൽ നൃത്തരംഗത്തും മറ്റ് വേഷങ്ങളും തിളങ്ങിയ താരത്തിന് ആരാധകരും ഏറെയാണ്. മലയാളത്തിന്റെ താരരാജാവ് മോഹൻലാൽ നായകനായി എത്തിയ അഭിമന്യു എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിലെ രാമായണക്കാറ്റി എന്ന തകർപ്പൻ ഗാനരംഗത്തിൽ കൂടിയായിരുന്നു ഷർമിളി മലയാള സിനിമയിലേക്ക് എത്തിയത്. ഈ ഒറ്റ ഗാനത്തിലൂടെ തന്നെ മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ സ്ഥിര സാന്നിധ്യമായി മാറി ഷർമിളി. ചെന്നൈ സെറ്റിൽഡായ ഒരു തെലുങ്ക് മുസ്ലിം കുടുംബത്തിൽ ജനിച്ച താരം ചെറുപ്പത്തിൽ തന്നെ നൃത്തം അഭ്യസിച്ചു തുടങ്ങിയിരുന്നു. കൗമാര പ്രായമെത്തിയതോടുകൂടി തന്നെ അഴകിന്റെ നിറകുടമായി മാറിയിരുന്നു ഇവർ. കേവലം 13-ാമത്തെ വയസ്സിൽ തന്നെ മുതിർന്ന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചു തുടങ്ങിയ ഇവർ, പുനകൈമന്നൻ എന്ന ഹിറ്റ് ചിത്രത്തിലൂടെ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയ ഇവർ പിന്നീട് അനവധി തമിഴ്, തെലുങ്ക് ചിത്രങ്ങളിൽ ഐറ്റം നർത്തകിയായി പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ഈ സമയത്താണ് താരം വേനൽ കിനാവുകൾ എന്ന ചലച്ചിത്രത്തിൽ അഭിനയിച്ചത്. നാട്ടിൻ പുറത്തുള്ള യുവാക്കളെ വശീകരിക്കുന്ന ഒരു തെറിച്ച പെണ്ണിന്റെ വേഷത്തിലൂടെ അവർ തകർത്തഭിനയിച്ചു. മാതകത്വം തുളുമ്പുന്ന മേനി അഴകുള്ള ഷർമിളി യുവാക്കളുടെ ഹരമായി മാറുകയും ചെയ്തു. തികഞ്ഞ സാമ്പത്തിക അച്ചടക്കമുണ്ടായിരുന്ന താരം തന്റെ പ്രതിഫലം കൃത്യമായി തന്നെ കൈകാര്യം ചെയ്തിരുന്നു. ശരീരത്തിന്റെ ഒതുക്കം നഷ്ടപ്പെട്ടതോടുകൂടി താരം ഗ്ലാമർ ചിത്രങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു തുടങ്ങി. ഇറക്കി വെട്ടിയ ബ്ലൗസും പൊക്കലിന് താഴെ കുത്തിയ കള്ളിമുണ്ടുമൊക്കെയായി മലയാളി യുവാക്കളുടെ പ്രിയപ്പെട്ട രതിച്ചേച്ചിമാരിൽ ഒരാളായി മാറുകയായിരുന്നു ഷർമിളി. വീട്ടമ്മയുടെയും വേലക്കാരിയുടെയും അടക്കമുള്ള വേഷങ്ങളിലൂടെ താരം പ്രേക്ഷകരിൽ ഉന്മാദ ലഹരി ഉണർത്തുകയായിരുന്നു. ഷർമിളി ഇന്നും പൊതുവേദികളിലുണ്ട്. ഷർമിളി ഇന്ന് കുടുംബത്തോടൊപ്പം ചെന്നൈയിൽ സുഖമായി കഴിയുകയാണ്.
നടി ഷക്കീലെ പോലെ തന്നെ ഗ്ലാമർ ചിത്രങ്ങളിൽ അവിഭാജ്യഘടമായി മാറിയ സജിനി, ഷർമിളി എന്നീ നടിമാരുടെ വേഷപ്പകർച്ചകളെ കുറിച്ച് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളിലൂടെ രേഖപ്പെടുത്തുക. ഒപ്പം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.